പ്രതിപക്ഷത്തിന് ഒട്ടും സഹിക്കുന്നില്ല. ഗവർണറും സർക്കാരും ഭയങ്കരമായ ബി ജെ പി സ്വാധീനത്താൽ ഒന്നായി എന്നുള്ള ആക്ഷേപമാണ് അവർ ഉന്നയിക്കുന്നത്. ഗവർണർ നയപ്രഖ്യാപനം പൂർണ്ണമായി വായിച്ചതാണ്. ശരിക്കും പറഞ്ഞാൽ ഗവർണറെ കുറിച്ച് കുറ്റം പറയുന്ന ഭാഗം ഉൾപ്പെടെ വായിച്ചു. അതാണ് പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വല്ലാത്ത നിരാശയായി മാറിയത്. നമ്മൾ കഴിഞ്ഞ ദിവസം ചൂണ്ടിക്കാട്ടിയിരുന്നു, നയപ്രഖ്യാപനം വായിക്കുക എന്നുള്ളത് ഗവർണറുടെ ഒരു ഉത്തരവാദിത്വം. അത് മാത്രമല്ല, ഗവർണറും സർക്കാരും എപ്പോഴും ഭായി ഭായിയായി പോകുന്നത് തന്നെയാണ്. ഗവർണർക്കും നല്ലത്, സർക്കാരും തന്നെ നല്ലത്. അതുകൊണ്ട് തന്നെ ആ തിരിച്ചറിവൊക്കെ ഭരണപരമായ കാര്യങ്ങളിൽ ഉണ്ടാകുമ്പോൾ അതിനെ വല്ലാണ്ട് ഇത് ബി ജെ പി ബന്ധം കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞ് ഇവർ സ്വയം പരിഹാസ്യരാകുകയാണ്. അവർക്ക് സഹിക്കുന്നില്ല, അല്ല സഹിക്കില്ല എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഈ ഗവർണറെ ഉപയോഗിച്ച് പിണറായി വിജയനെ അടിച്ചില്ലാതാക്കി കളയാമെന്ന് ആഗ്രഹിച്ചിരുന്നവരാണ്. വേണ്ടി വന്നാൽ പിരിച്ചുവിട്ടെ, സത്യം പിരിച്ചുവിടണമെന്ന് ഈ ഗവർണറോട് ശുപാർശ ചെയ്ത ആളാണ് കെ സുധാകരൻ. അവസ്ഥയൊന്ന് ആലോചിച്ചു നോക്കണം. അത്രമേൽ ഗവർണർ ഞങ്ങൾക്ക് പ്രിയപ്പെട്ടവരാണ് എന്ന് പറഞ്ഞിരുന്നവർക്ക് ഗവർണർ ഈ നയപ്രഖ്യാപനം മുഴുവൻ വായിച്ചപ്പോ അതൊരു വല്ലാത്ത ചുരുക്കായി മാറി. 9 മണിവരെ അവരിങ്ങനെ ആകാംക്ഷപരിതരായിട്ട് ഇങ്ങനെ ഇരുന്നത് എന്താവും എന്താവും. സ്വാഭാവികമായി പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യമുണ്ട് അതിനകത്ത്. കാരണം വിവാദ പരാമർശങ്ങളൊക്കെ ഒഴിവാക്കും. ഗവർണർക്കെതിരായിട്ടുള്ള നിലപാടുകൾ കേന്ദ്ര സർക്കാരിനെതിരായി എന്തെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒഴിവാക്കിയായിരിക്കും വായിക്കുന്നത്. കാരണം അത്തരം ഇദ്ദേഹം തന്നെയും ഈ കാർഷിക സമരവുമായി ബന്ധപ്പെട്ടുള്ള ഒരു പരാമർശം വായിക്കാതെ വിട്ടു. അത് ചിലപ്പോൾ അത് സംഭവിക്കാം. എന്നാൽ പോലും ഇങ്ങനെ ഒന്ന് ഇതാണെങ്കിൽ ആര് പോകുന്നത് കാരണം എന്താണ് എന്ന് ആർക്കും പിടികിട്ടാത്തൊരവസ്ഥയായി മാറി. തമിഴ്നാട്ടിൽ പിന്നെ ആർ എൻ രവി ചെയ്തതുപോലെ അദ്ദേഹം അങ്ങനെയുള്ള കാര്യങ്ങൾ. അതെ അതെ, അദ്ദേഹം കടുത്ത ഇതിപ്പോ ഇതുപോലെ പോരാടിക്കൊണ്ടിരുന്ന മറ്റൊരു ഗവർണർ ഭഗത് സിംഗ് കോഷിയാരി മഹാരാഷ്ട്രയിൽ, അദ്ദേഹം ഇപ്പോ രാജി സന്നദ്ധത അറിയിച്ചിരിക്കുകയാണ്. എനിക്കിത് മടുത്തു, ഈ പരിപാടി മടുത്തു എന്ന്. കാരണം നേരത്തെ ഉദ്ധവ് താക്കറെ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് പൊരിഞ്ഞ പോരാട്ടമായിരുന്നു. ഇപ്പോ ഏകനാഥിന്റെ ആണ് ഇപ്പോ ഭരിക്കുന്നത്, ബി ജെ പി അനുകൂലം സഹകരണമാണ്. എന്നാൽ പോലും അദ്ദേഹം ഇപ്പോ അടുത്തിടെ നടത്തിയ വിവാദ പരാമർശവും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഈ പണി വേണ്ട എന്നുള്ള നിലയിൽ, ഇനി വിശ്രമ ജീവിതം മതി എന്നുള്ള നിലയിൽ അദ്ദേഹം അടുത്ത് ആ പണി അവസാനിപ്പിക്കുകയാണ്. ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഗവർണർമാർക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. രാജ്യമൊട്ടാകെ എല്ലായിടത്തും കുറേ പോരൊക്കെ കാണിക്കും. എത്ര പോര് കാണിച്ചാലും ആത്യന്തികമായി ജനാധിപത്യത്തിനാണ് നമ്മുടെ ഭരണഘടനയിൽ വലിയ പങ്കാളിത്തമുള്ളത്, അതിനകത്ത് ഒരു സംശയവുമില്ല. തമിഴ്നാട്ടിൽ ആ ഗവർണർ ആർ എൻ രവി ചെയ്തത് തെറ്റാണ്, അതിനെതിരെ സമരം ചെയ്ത ആളുകളാണ്. ഇവിടുത്തെ ആരിഫ് മുഹമ്മദ് ഖാനെയും കൊണ്ട് അത് ചെയ്യണം. അല്ല, ഈ നമ്മൾ പറയുന്നതിനകത്തേക്ക് ഒരു മര്യാദ വേണ്ടേ? കാരണം ഈ ആരിഫ് മുഹമ്മദ് ഖാൻ ഇത്തരത്തിലൊരു രാഷ്ട്രീയ നേതാവിനെ പോലെ നിരന്തരമായി സർക്കാരിനെ വേട്ടയാടാൻ ശ്രമിച്ചുകൊണ്ടിരുന്നതൊക്കെ ബി ജെ പിയുടെ ഒരു കയ്യാളായിട്ടാണ് എന്നുള്ള കാര്യം എല്ലാവർക്കും വ്യക്തമായിരുന്നു. അതിനകത്ത് കൃത്യമായ സ്ക്രൂയിങ് നടത്തി കൊടുത്ത ആളുകൾ ആരൊക്കെയാണ് എന്നുള്ളത് കേരളത്തിലെ അരിയാഹാരം കഴിക്കുന്ന ജനങ്ങൾക്കൊക്കെ അറിയാമായിരുന്നു. പക്ഷേ അത് തിരിച്ചറിയാൻ കഴിയാതെ പോയി എന്നുള്ളതാണ് കോൺഗ്രസിന് പറ്റിയ ഏറ്റവും വലിയ ദൗർബല്യം. കോൺഗ്രസ് അത് തിരിച്ചറിയാതെ ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും പിണറായി അടിച്ചാൽ മതി എന്ന് മാത്രമാണ് ചിന്തിച്ചത്. അവിടെയാണ് പ്രശ്നം. മോൻ ചത്താലും വേണ്ടിയില്ല, മരുമകളുടെ കണ്ണീര് കണ്ടാൽ മതി എന്ന് ആഗ്രഹിക്കുന്നവർ. ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസ് എവിടെ നിൽക്കുന്നു, കോൺഗ്രസ് ആരോടാണ് പോരാടുന്നത് എന്നുള്ള കാര്യമൊക്കെ ഈ കേരളത്തിലെ പ്രത്യേകതരം കോൺഗ്രസ്സുകാർ ഇടയ്ക്കിടെ മറന്നുപോകുന്നതിന്റെ ഒരു വലിയ ദുരന്തം അവർ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിപ്പോഴും തിരിച്ചറിയുന്നില്ല. അതാണ്, അതുകൊണ്ടാണ് ഇത് എങ്ങനെയെങ്കിലും ആരിഫ് മുഹമ്മദ് ഖാൻ ഒന്ന് അടിച്ചിട്ടിരുന്നെങ്കിൽ, പിണറായി വിജയൻ വീണ് കിടക്കുന്നത് കണ്ടിരുന്നെങ്കിൽ കൊള്ളാമല്ലോ എന്നുള്ളൊരു സന്തോഷമായിരുന്നു. അതിപ്പോ പോയി, അതിപ്പോ പോവാതിരിക്കുന്നത് എങ്ങനെ? ഇപ്പൊ ഗവർണർക്ക് നമ്മള് പലവട്ടം അത് ചോദിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, ഈ ഗവർണർക്ക് ഏതുവരെ ചാടാനാകും? അതെ അതെ അതെ, എത്ര ചാടിപ്പോയാലും മുകളിൽ ചെല്ലുമ്പോ ഒരു തട്ടവിടെ നിൽക്കുന്നുണ്ട്, അതിൽ തട്ടി തലയിടിച്ച് നേരെ താഴേക്ക് പോവുകയുള്ളൂ. അതിനകത്ത് ഒരു സംശയമില്ല. തവള ചാടിയാൽ മുട്ടോള അത്ര തന്നെയാണ്. അതിനപ്പുറത്തുള്ള ഒരു ജമ്പും നടക്കില്ല എന്ന് എല്ലാവർക്കും ബോധ്യമായിരുന്നിട്ടും അതിനെ ഉയർത്തിപ്പിടിച്ച് ഗവർണർ ഉപയോഗിച്ച് സർക്കാരിനെ ഇല്ലാതാക്കി കളയാം എന്നൊക്കെയുള്ള വ്യാമോഹമായി നടന്നവർക്ക് ഒന്ന് തിരിച്ചറിയാമത്. സതീശനും ചെന്നിത്തലയും കെ സി വേണുഗോപാലും ഒക്കെ ഈ സ്വപ്ന ലോകത്തെ ബാലഭാസ്കറാന്ന് തോന്നുന്നു. അവരൊക്കെ ഇപ്പൊ ഗവർണറെ വെച്ചിട്ട് ഈ ഗവൺമെന്റ് തന്നെ താഴെ ഇറക്കി, പിണറായി വിജയനെ അടിച്ചു താഴെ ഇറക്കി വിട്ടിട്ട് പകരം കയറി ഇരിക്കാവുന്ന പറഞ്ഞു കോട്ടും തയ്ച്ചിട്ടിരുന്ന് ഇട്ടുകൊണ്ട് നടക്കും. അതുകൊണ്ടാണ് ഇടയ്ക്കിടെ കോട്ടിന്റെ കാര്യമൊക്കെ ശരിക്കും. ഇനി ഗവർണർ ഈ പറഞ്ഞ് എങ്ങാനും പറഞ്ഞ്
അമിത്ഷായ്ക്കൊക്കെ തോന്നി, മോദിക്കും തോന്നിയിട്ട് ഇവിടെ സർക്കാരിനെ പിരിച്ചു വിട്ടിട്ട് തെരഞ്ഞെടുപ്പ് നടന്നാൽ നാളെ ജയിക്കാമെന്നുള്ള ഏതെങ്കിലും തരത്തിലുള്ള ദൂരവ്യാപകമായ സ്വപ്നമെങ്കിലും ഇവർക്കുണ്ടെങ്കിൽ അത് ഏതെങ്കിലും ഒരു നേതാവ് പറയാമോ? സതീശനോ ആർക്കെങ്കിലും ഒരു നേതാവിന് അത് ഗ്യാരണ്ടി പറയാമോ? അങ്ങനെ പോലും ഗ്യാരണ്ടി ഇല്ലാത്ത ഒരിടത്തു നിന്നാണ് ഈ പോരുകളൊക്കെ കാണിച്ചുകൊണ്ടിരുന്നത്. ഇപ്പൊ ഗവർണറെ സംബന്ധിച്ചിടത്തോളം സത്യമാണത്, നിയമനിർമ്മാണം അത് അതിൻ്റെതായ രീതിയിൽ നടപ്പിലാക്കി കൊടുക്കാനുള്ള ഉത്തരവാദിത്വം ഗവർണർക്കുണ്ട്, അല്ലെങ്കിൽ ആ ഭരണഘടനാ തലവനുണ്ട് എന്നുള്ള കാര്യം സർക്കാർ പറയുമ്പോൾ അത് വായിക്കാതിരിക്കുന്നത് എങ്ങനെ? പുള്ളിക്ക് ഇതെല്ലാം അറിയാം, ഗവർണർക്ക് ഇത് കംപ്ലീറ്റ് അറിയാം. പിന്നെ അദ്ദേഹം ചില ആളുകളെ ഒന്ന് ബോധ്യപ്പെടുത്താനും ചില ആളുകൾക്ക് വേണ്ടി എന്തിനോ തിളയ്ക്കുന്ന സാമ്പാറായിട്ട്, ആർക്കോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറായിട്ട് പുള്ളി മാറുന്ന പല ഘട്ടങ്ങളിലും. അതേ ഉള്ളൂ, പുള്ളി ആധുനികമായി പുള്ളി രാഷ്ട്രീയക്കാരനാണ്. പുള്ളി ഇവരെക്കാളും ഒക്കെ പാരമ്പര്യമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ നിന്ന്, വിവിധ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ, ഒരു പാർട്ടിയിലല്ല, വിവിധ പ്രസ്ഥാനങ്ങളിൽ ഇവരോടൊപ്പം തന്നെ ഇരുന്ന് തോളോടുകളിരുന്ന് വന്ന ആളാണ്. അദ്ദേഹത്തെ ആരും രാഷ്ട്രീയം പഠിപ്പിക്കേണ്ട കാര്യമില്ല. പിന്നെ അദ്ദേഹം ചില പുള്ളി ശരിക്കും ഇത് എൻജോയ് ചെയ്യുകയായിരുന്നു. അതെ അതെ അതെ, അങ്ങനെ പറയാം. അല്ലേ, ശരിക്കും ഈ പദവി, അങ്ങനെ ഒരു പദവിയെ മാത്രമാണ് പുള്ളി കാണുന്നത്. ഇതൊരു പുള്ളി യാത്ര ചെയ്യുന്നു, നിരന്തര യാത്ര ചെയ്യുന്നു, ഇവിടെ കേരളത്തിൽ ഇരിക്കുന്നില്ല. അല്ലേ, നമ്മൾ ആ കണക്ക് നോക്കിക്കഴിഞ്ഞാൽ തന്നെ എത്ര ദിവസമാണ് കേരളത്തിൽ ഉണ്ടായിരുന്നത്? അദ്ദേഹം പകുതിയിലധികം ദിവസം കേരളത്തിൽ ഉണ്ടായിരുന്നില്ല, യാത്ര ചെയ്യുകയാണ്, പ്രസംഗിക്കാൻ നടക്കുകയാണ്. അപ്പൊ ഈ പദവിയെ അങ്ങനെ എൻജോയ് ചെയ്യുക. ഈ രാഷ്ട്രീയക്കാരൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു പദവി കിട്ടിക്കഴിയുമ്പോ അത് വെച്ചിട്ട് ചില റോളൊക്കെ എടുക്കുമല്ലോ. അങ്ങനെ ഒരു റോളൊക്കെ എടുത്ത് എന്നാ പിന്നെ എല്ലാവരും നേരെ തെറിയൊക്കെ വിളിച്ച് ഇങ്ങനെ നടക്കാം എന്നുള്ളതിനപ്പുറത്ത് അദ്ദേഹം മറ്റൊന്നും ഉദ്ദേശിച്ചില്ല. അല്ലെങ്കിൽ സ്വപ്ന സുരേഷ് ഉന്നയിച്ച ഒരു ആരോപണമൊക്കെ ഉയർത്തിപ്പിടിച്ച് സർക്കാരിനെതിരെ ഇപ്പൊ ഞാൻ ശരിയാക്കി കളയും എന്നൊക്കെ വീരവാദം മുഴക്കാൻ അദ്ദേഹം തയ്യാറാകുമായിരുന്നില്ല. ചെറുകഥയിലെ പൂച്ച എലിയെ ഇട്ട് കളിപ്പിക്കുന്ന പോലെയാണ്, ഇപ്പൊ പിടിക്കും ഇപ്പൊ പിടിക്കും, ഇപ്പൊ എലി ഇടുന്ന ചാട്ടവും അത് നോക്കി കണ്ട് രസിക്കുന്ന ഒരു സംവിധാനമാണ് ഗവർണർ നടത്തിക്കൊണ്ടുവന്നത്. അത് കണ്ട് പനിച്ച പ്രതിപക്ഷത്തിന്റെ കാര്യമാണ് കഷ്ടം. ആ പനി അങ്ങനെ വല്ലാത്ത പനിയായി തുടർന്നുകൊണ്ടേയിരിക്കും. ഇനി കിടുവലും പറയലും ഒക്കെ ആയി അങ്ങനെ പോകേണ്ടി വരും. അതിപ്പോ വന്ന് ശശി തരൂരിനോടായി. ശശി തരൂര് ഇപ്പൊ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല, അതിനോട് ഇപ്പൊ അതും കെട്ടടങ്ങി.